Hi, good evening all. Artox All in One PSU Day, Pudio video like ever come Swagadam, Yan Muhammad Roshan. About in the year session, Namuk discuss Yanada, Kerala Banya GV Sangatangal Kurushula, Munamata Partana, Nerate, Namal Dunder Classical already Kerala Banya GV Sangatangal Kurush discuss either Tendarano. About in the Namal Munamata Partana, Ada the Kerala Banya GV Sangatangal Kurushula, Avasana the class on, Pasha, e topically in Yamuka, National Park under Kerala National Park under Adboldene, Kerala Paksha Sangatangalum discuss Yaran. പക്ഷെ വന്യജീവി സങ്കേതം എന്ന അവസാനത്തെ ക്ലാസ് അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ ഈ ക്ലാസ്സിന്റെ PDF ആവശ്യമുള്ളവർ താഴെ സ്ക്രോൾ ചെയ്യുന്ന 7902603384 താഴെ നീങ്ങി പോകുന്ന നമ്പർ ആ നമ്പറിലേക്ക് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ വാട്സ്ആപ്പിൽ ഇതിന്റെ PDF നോട്ടുകൾ കിട്ടും ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് PDF കിട്ടി തുടങ്ങി ഇനിയും കുറച്ച് പേർക്ക് ഇനിയും കിട്ടി തുടങ്ങാനുണ്ട് അറിയാം ഓരോരുത്തരെയും മാനുവൽ ആയിട്ട് ആഡ് ചെയ്ത് വരുന്നത് കൊണ്ടുള്ള ചെറിയൊരു ഡിലേ ആണ് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം നമുക്ക് അപ്പോൾ വന്യജീവി സങ്കേതമാണ് വന്യജീവി സങ്കേതങ്ങളിൽ കുറച്ച് വന്യജീവി സങ്കേതങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇനി നമുക്ക് പഠിക്കുവാനുള്ള ആദ്യത്തെ ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ള ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതമാണ് എന്തൊക്കെയാണ് ചിന്നാർ വന്യജീവി സങ്കേതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ ചിന്നാർ വന്യജീവി സങ്കേതം നമുക്കറിയാം നക്ഷത്ര ആമകൾക്ക് ഓക്കേ നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ഈ ചിന്നാർ വന്യജീവി സങ്കേതം കേട്ടോ നക്ഷത്ര ആമകൾക്ക് നമുക്ക് ഇന്ത്യയിലെ കേരളത്തിലാണ് പ്രധാനമായിട്ടും ഇന്ത്യയിലും ശ്രീലങ്കയിലും കണ്ടുവരുന്ന ഒരു പ്രധാന ജീവ വിഭാഗമാണ് ഈ നക്ഷത്ര ആമ അപ്പോൾ ഈ നക്ഷത്ര ആമകൾക്ക് നക്ഷത്ര ആമകൾക്ക് പേരു കേട്ട കേരളത്തിലെ വന്യജീവി സങ്കേതമായിട്ട് പറയുന്നത് ഏതിനെയാണ് ചിന്നാർ വന്യജീവി സങ്കേതമാണ് ഈ ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് 1984 ഏത് വർഷമാണ് ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ് ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1984 ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് ഓക്കെ അപ്പൊ ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ഏത് വർഷമാണ് 1984 ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നിട്ടുള്ളത് ഇടുക്കി ജില്ലയിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് ദെൻ രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രമാണ് ഈ ചിന്നാർ വന്യജീവി സങ്കേതം ഓക്കെ രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രമാണ് ഈ ചിന്നാർ വന്യജീവി സങ്കേതം നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട ഈ ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1984 ഇടുക്കി ജില്ലയിലാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ വരുന്നത് നക്ഷത്ര ആമയുടെ ശാസ്ത്രീയ നാമം എന്താണ് ജിയോ ഷെലോൺ എലഗൻസ് എന്നാണ് ജിയോ ഷെലോൺ എലഗൻസ് എന്നാണ് ഏതിൻ്റെ നക്ഷത്ര ആമയുടെ ശാസ്ത്രീയ നാമം ഓക്കെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നക്ഷത്ര ആമയുടെ ശാസ്ത്രീയ നാമം എന്താണ് നക്ഷത്ര ആമയുടെ ശാസ്ത്രീയ നാമം എന്ത് എന്ന് ചോദിച്ചാൽ ജിയോ ഷെലോൺ എലഗൻസ് എന്നതാണ് നക്ഷത്ര ആമയുടെ ശാസ്ത്രീയ നാമം കേരളത്തിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശമായിട്ട് അറിയപ്പെടുന്നത് ഈ ചിന്നാർ വന്യജീവി സങ്കേതമാണ് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് ഏത് ഈ ചിന്നാർ പ്രദേശം ഓക്കെ അപ്പോൾ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിലെ റെയിൻ ഷാഡോ റീജിയൻ മഴനിഴൽ പ്രദേശം എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ് ചിന്നാറിനെയാണ് ദെൻ ചിന്നാറിലൂടെ ഒഴുകിപ്പോകുന്ന നദിയെക്കുറിച്ച് പഠിക്കണം കേട്ടോ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി സ്ലൈഡിൽ കൊടുത്തിട്ടില്ല ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാറാണ് ഏതാണ് പാമ്പാറാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ പലപ്പോഴായിട്ട് PSC ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് പാമ്പാർ നദിയാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് ദെൻ വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം വെള്ളക്കാട്ട്
കാട്ടുപോത്തുകളുടെ സാന്നിധ്യം ഓക്കേ വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഓക്കേ വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വന്യജീവി സങ്കേതമായിട്ട് പറയുന്നത് ഏതാണ് ചിന്നാർ വന്യജീവി സങ്കേതമാണ് അപ്പോൾ നക്ഷത്ര ആമയുടെ ശാസ്ത്രീയ നാമമാണ് ജിയോഷെലോൺ എലഗൻസ് എന്നതാണ് കേരളത്തിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശമായിട്ട് അറിയപ്പെടുന്നതാണ് ഈ ചിന്നാർ വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം ട്ടോ ദെൻ അതുപോലെ തന്നെ ചാമ്പൽ മലയണ്ണാനെ കാണപ്പെടുന്ന ചാമ്പൽ മലയണ്ണാനുണ്ട് ദെൻ ചാമ്പൽ മലയണ്ണാനുണ്ട് അപ്പോൾ ചാമ്പൽ മലയണ്ണാനെ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമായിട്ട് പറയുന്നത് ഏതിനെയാണ് ചിന്നാർ വന്യജീവി സങ്കേതമാണ് ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ആളുകളൊക്കെയാണ് നമ്മൾ ചിന്നാറിൽ കാണപ്പെടുക ഒന്ന് നമ്മൾ പറഞ്ഞു വെള്ളക്കാട്ടുപോത്ത് പറഞ്ഞു അതുപോലെ തന്നെ ചാമ്പൽ മലയണ്ണാൻ ഇപ്പോൾ പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ എന്താണ് നക്ഷത്ര ആമയെ പറഞ്ഞു അതുപോലെ തന്നെ മഗ്ഗർ മുതലകൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ആളുകളൊക്കെയാണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നത് ചിന്നാറിൽ കാണാൻ സാധിക്കുന്നത് അതാണ് ചിന്നാർ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു ഘടകം കേട്ടോ അപ്പോൾ ചാമ്പൽ മലയണ്ണാൻ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതമാണ് ഈ ചാമ്പൽ മലയണ്ണാനിന്റെ ശാസ്ത്രീയ നാമം ഇനി ചോദിക്കുകയാണെങ്കിൽ റതുഫ മക്രൗറ എന്നതാണ് ഓക്കെ ചാമ്പൽ മലയണ്ണാന്റെ ശാസ്ത്രീയ നാമം എന്താണ് ചാമ്പൽ മലയണ്ണാന്റെ ശാസ്ത്രീയ നാമം എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ് റതുഫ മക്രൗറ എന്നതാണ് കേട്ടോ എന്താണ് റതുഫ മക്രൗറ എന്നതാണ് ചാമ്പൽ മലയണ്ണാന്റെ ശാസ്ത്രീയ നാമം ചാമ്പൽ മലയണ്ണാന്റെ ശാസ്ത്രീയ നാമം എന്താണ് റതുഫ മക്രൗറ എന്നതാണ് ചാമ്പൽ മലയണ്ണാന്റെ ശാസ്ത്രീയ നാമം ദെൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്നത് ഓക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം കൂടിയാണ് ചിന്നാർ വന്യജീവി സങ്കേതമാണ് കേട്ടോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഗ്ഗർ മുതലകളെ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതമാണ് അപ്പോൾ ചാമ്പൽ മലയണ്ണാനെ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചാമ്പൽ മലയണ്ണാന്റെ ശാസ്ത്രീയ നാമം റതുഫ മക്രൗറയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണിത് ദെൻ കുറിഞ്ഞിമല അപ്പൊ അതിന്റെ മുന്നേ ചിന്നാർ ഒന്ന് ക്യുക്കായിട്ട് നമുക്ക് റിവൈസ് ചെയ്തിട്ട് കുറിഞ്ഞിമലയിലേക്ക് പോവാം അല്ലെ അപ്പൊ ചിന്നാറിനെ ഒന്ന് ക്യുക്കായിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്തെടുക്കാം ചിന്നാർ വന്യജീവി സങ്കേതം നമുക്കറിയാം നക്ഷത്ര ആമകൾക്ക് പേരു കേട്ട കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം ഇത് നിലവിൽ വന്നിട്ടുള്ളത് 1984 ഇടുക്കി ജില്ലയിൽ രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രമാണ് ഈ ചിന്നാർ വന്യജീവി സങ്കേതം ദെൻ നക്ഷത്ര ആമയുടെ ശാസ്ത്രീയ നാമമാണ് ജിയോഷെലോൺ എലഗൻസ് എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശമാണിത് ദെൻ ഇത് ചിന്നാറാണ് ദെൻ വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വന്യജീവി സങ്കേതമാണിത് ദെൻ ചാമ്പൽ മലയണ്ണാൻ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ഇത് ദെൻ അതുപോലെ തന്നെ ചാമ്പൽ മലയണ്ണാന്റെ ശാസ്ത്രീയ നാമമാണ് റതുഫ മക്രൗറ എന്നതാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം ദെൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം കൂടെയാണ് ദെൻ ഇനി നമുക്ക് വരുന്നത് കുറിഞ്ഞിമലയാണ് അപ്പോൾ എന്താണ് കുറിഞ്ഞിമല എന്തൊക്കെയാണ് കുറിഞ്ഞിമലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്റ്റുകൾ എന്തൊക്കെയാണ് എന്നാണ് പരിശോധിക്കുന്നത് നമുക്ക് നോക്കാം ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് കുറിഞ്ഞിമല ഉദ്യാനം ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഇന്ത്യയിൽ തന്നെ നിലവിൽ വന്ന കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ നിലവിൽ വന്ന ആദ്യത്തെ ഉദ്യാനമാണിത് ഓക്കെ ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണിത് കുറിഞ്ഞിമല ഉദ്യാനത്തിൽ വളരുന്ന ആ പ്രത്യേക സസ്യമാണ് നീലക്കുറിഞ്ഞി നമുക്കെല്ലാവർക്കും അറിയാം ഏതാണ് നീലക്കുറിഞ്ഞിയാണ് കേട്ടോ കുറിഞ്ഞിമല ഉദ്യാനത്തിൽ വളരുന്ന ആ പ്രത്യേക സസ്യം ഏതാണ് നീലക്കുറിഞ്ഞിയാണ് ഇനി കുറിഞ്ഞിമല ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് നിലവിൽ വന്നത് ഈ കുറിഞ്ഞിമല ഉദ്യാനം നിലവിൽ വന്നിട്ടുണ്ടായിരുന്ന ഏത് വർഷമാണ് 2006 കുറിഞ്ഞിമല ഉദ്യാനം നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണിത് കുറിഞ്ഞിമല ഉദ്യാനത്തിൽ വളരുന്ന പ്രത്യേക സസ്യമാണ് നീലക്കുറിഞ്ഞിയാണ് ഇത് ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏത് വർഷമാണ് നിലവിൽ വന്നത് 2006 ഇത് നിലവിൽ വന്നിട്ടുള്ളത് ദെൻ പശ്ചിമഘട്ടത്തിന്റെ
രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് നീലക്കുറിഞ്ഞി. നമുക്കെല്ലാവർക്കും അറിയാം ഓക്കെ, പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി പി എസ് സിയുടെ ഒരു കാലത്ത് പി എസ് സിയുടെ എത്രയോ പ്രാവശ്യം പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഒരു കാലഘട്ടത്തിൽ. ഓക്കെ, അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്ന് അറിയപ്പെടുന്ന പുഷ്പമാണ് ഏതാണ്? നീലക്കുറിഞ്ഞിയാണ് കേട്ടോ. പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? നീലക്കുറിഞ്ഞിയാണ് പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത്. ദെൻ കേരളത്തിൽ കാണപ്പെടുന്ന എത്ര ഇനം കുറിഞ്ഞികൾ കേരളത്തിലുണ്ട് എന്ന് ചോദിച്ചാൽ 18 ഇനം കുറിഞ്ഞികളാണ്. ഓക്കെ, കേരളത്തിൽ കാണപ്പെടുന്ന കുറിഞ്ഞി ഇനങ്ങളുടെ എണ്ണം, ഓക്കെ, കേരളത്തിൽ കാണപ്പെടുന്ന കുറിഞ്ഞി ഇനങ്ങളുടെ എണ്ണം എത്രയാണ്? 18 കുറിഞ്ഞി ഇനങ്ങളാണ് കേട്ടോ. കേരളത്തിൽ കാണപ്പെടുന്ന കുറിഞ്ഞി ഇനങ്ങളുടെ എണ്ണം എത്രയാണ്? 18 കുറിഞ്ഞി ഇനങ്ങളാണ് കേരളത്തിൽ കാണപ്പെടുന്നത്. ദെൻ എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനമാണ് കരിങ്കുറിഞ്ഞിയാണ്. ഓക്കെ, എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനം, എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനമായിട്ട് പറയുന്നത് ഏതാണ്? കരിങ്കുറിഞ്ഞിയാണ് കേട്ടോ. ഏതാണ് കരിങ്കുറിഞ്ഞിയാണ്? എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനമാണ് ഏതാണ്? കരിങ്കുറിഞ്ഞിയാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് നീലക്കുറിഞ്ഞി. കേരളത്തിൽ കാണപ്പെടുന്ന കുറിഞ്ഞി ഇനങ്ങളുടെ എണ്ണം 18 ആണ്. ദെൻ എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനമാണ് ഏതാണ്? കരിങ്കുറിഞ്ഞിയാണ്. എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനമാണ് ഏതാണ്? കരിങ്കുറിഞ്ഞിയാണ്. ദെൻ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന കുറിഞ്ഞി ഇനമാണ് നമ്മൾ പറയുന്ന നീലക്കുറിഞ്ഞി. ഈ നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം കേട്ടോ. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന, ഓക്കെ, 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന കുറിഞ്ഞി ഇനമാണ് നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം. നീലക്കുറിഞ്ഞി പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത് 2006ലാണ്. ഓക്കെ, നീലക്കുറിഞ്ഞി പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത് ഏത് വർഷമാണ്? 2006ലാണ് ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം കുറിഞ്ഞി ഉദ്യാനത്തെക്കുറിച്ച് ഒന്ന് നമുക്ക് കുറിഞ്ഞിമലയെക്കുറിച്ച് നമുക്ക് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് കുറിഞ്ഞിമല. കുറിഞ്ഞിമല ഉദ്യാനത്തിൽ വളരുന്ന പ്രത്യേക സസ്യമാണ് നീലക്കുറിഞ്ഞി. ഇടുക്കി ജില്ലയിൽ 2006ലാണ് ഇത് നിലവിൽ വന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് നീലക്കുറിഞ്ഞിയാണ്. കേരളത്തിൽ കാണപ്പെടുന്ന കുറിഞ്ഞി ഇനങ്ങളുടെ എണ്ണം 18 ആണ്. എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനമാണ് കരിങ്കുറിഞ്ഞിയാണ്. ഓക്കെ, ദെൻ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന കുറിഞ്ഞിയാണ് ഏതാണ്? നീലക്കുറിഞ്ഞിയാണ്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന കുറിഞ്ഞി നീലക്കുറിഞ്ഞിയാണ്. ദെൻ നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലന്തസ് കുന്തിയാന എന്നതാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. നീലക്കുറിഞ്ഞി പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2006ലാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേരളത്തിലെ മറ്റ് വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റ് വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചാണ് ഇനി നമുക്ക്, കാരണം പ്രധാനപ്പെട്ട ഓരോന്നിനെയും കുറിച്ച് പറഞ്ഞു. ഇനി റാൻഡമായിട്ട് ഓരോ വന്യജീവി സങ്കേതത്തിലെ പ്രധാനപ്പെട്ട പോയിൻസാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യം വരുന്ന ബാക്കിലോ റീഡ് തവളയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി നമ്മൾ ആദ്യം പറയാൻ പോകുന്ന വന്യജീവി സങ്കേതം ഏതാണ് എന്ന്. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കക്കയം. ഓക്കെ, റീഡ് തവളകളെ കാണപ്പെടുന്ന കേരളത്തിലെ വനപ്രദേശം ഏതാണ്? കക്കയം എന്ന വനപ്രദേശമാണ്. കക്കയം സ്ഥിതി ചെയ്യുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ് എന്ന് ചോദിച്ചാൽ മലബാർ വന്യജീവി സങ്കേതത്തിലാണ് ഈ കക്കയം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, എവിടെയാണ്? മലബാർ വന്യജീവി സങ്കേതത്തിലാണ് ഈ കക്കയം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കക്കയം. ഈ കക്കയം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? മലബാർ വന്യജീവി സങ്കേതത്തിലാണ് കേട്ടോ. എവിടെയാണ്? മലബാർ വന്യജീവി സങ്കേതത്തിലാണ് ഈ കക്കയം സ്ഥിതി ചെയ്യുന്നത്. ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണിത് നിലവിൽ വന്നത് 2010ൽ. കോഴിക്കോട് ജില്ലയിൽ 2010ലാണ് ഈ മലബാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നപ്പോൾ. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കക്കയം. കക്കയം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം മലബാർ വന്യജീവി സങ്കേതമാണ്. മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഇത് നിലവിൽ വന്ന വർഷമാവട്ടെ 2010ലാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത്. ദെൻ പിന്നെ നമുക്ക് വരുന്നു തൃശൂർ തലപ്പള്ളി താലൂക്കുകളിലായിട്ട്. തൃശൂർ ജില്ലയിലെ തൃശൂർ തലപ്പള്ളി താലൂക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ്
പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. ഓക്കെ, തൃശ്ശൂർ തലപ്പള്ളി താലൂക്കുകളിലായിട്ട് തൃശ്ശൂർ തലപ്പള്ളി താലൂക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. ഇത് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് ഏത് വർഷമാണ്? പീച്ചി വാഴാനി വന്യജീവി സങ്കേതം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് 1958 പീച്ചി വാഴാനി വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. അപ്പോൾ തൃശ്ശൂർ തലപ്പള്ളി താലൂക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പീച്ചി വാഴാനി. ഇത് നിലവിൽ വന്നിട്ടുണ്ടായിരുന്ന ഏത് വർഷമാണ്? 1958 ഇത് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പൻചോല താലൂക്കുകളിലായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഇടുക്കി വന്യജീവി സങ്കേതമാണ്. എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പൻചോല താലൂക്കുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഇടുക്കി വന്യജീവി സങ്കേതം. ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം വരുന്നത് പൈനാവാണ്. ഇത് നിലവിൽ വന്നത് 1976. ഓക്കെ, ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പൈനാവാണ് ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം. ഇത് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് ഏത് വർഷമാണ്? 1976 ഇടുക്കി വന്യജീവി സങ്കേതം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിലാണ്. ചിമ്മിനി വന്യജീവി സങ്കേതം കേട്ടോ, ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിലാണ് ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇത് നിലവിൽ വന്ന വർഷമാവട്ടെ 1984. ചിമ്മിനി വന്യജീവി സങ്കേതം നിലവിൽ വന്നിട്ടുള്ളത് ഏത് വർഷമാണ്? 1984 ചിമ്മിനി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് കേട്ടോ. അപ്പോൾ ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിൽ. ഇത് നിലവിൽ വന്നത് ചിമ്മിനി വന്യജീവി സങ്കേതം നിലവിൽ വന്നതാവട്ടെ 1984 ചിമ്മിനി വന്യജീവി സങ്കേതം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങളാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയും എറണാകുളം ജില്ലയിലെ കോടനാടുമാണ്. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? പത്തനംതിട്ട ജില്ലയിലെ കോന്നിയും എറണാകുളം ജില്ലയിലെ കോടനാടുമാണ് കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങൾ. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂരാണ്. തിരുവനന്തപുരം ജില്ലയിലുള്ള കോട്ടൂരിലാണ് കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കേട്ടോ. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരത്തെ കോട്ടൂരിലാണ് ആന പുനരധിവാസ കേന്ദ്രമുള്ളത്. മാറിപ്പോരുത്, കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങൾ പത്തനംതിട്ടയിലെ കോന്നിയിലും എറണാകുളം ജില്ലയിലെ കോടനാടും. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രമുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിലാണ് ആന പുനരധിവാസ കേന്ദ്രമുള്ളത്. ദെൻ ആനമുടി ആന സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കിയിലാണ്. ഏതാണ്? ആനമുടി ആന സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കിയിലാണ് ആനമുടി ആന സംരക്ഷണ കേന്ദ്രം. ദെൻ പെരിയാർ ആന സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? ഇടുക്കിയിലാണ്. പെരിയാർ ആന സംരക്ഷണ കേന്ദ്രം. അപ്പോൾ ആനമുടി ആന സംരക്ഷണ കേന്ദ്രവും പെരിയാർ ആന സംരക്ഷണ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കിയിലാണ്. ദെൻ പ്രശസ്തമായ ഗവി മ്യൂസിയം എവിടെയാണ്? കോന്നിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പ്രശസ്തമായ ഗവി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോന്നിയിലാണ്. എന്താണ് ഈ ഗവി മ്യൂസിയത്തിൻ്റെ പ്രത്യേകത? എന്താണ്? ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയമാണ് ഈ ഗവി മ്യൂസിയമാണ് കേട്ടോ. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയമായിട്ട് പറയുന്നത് ഏതാണ്? ഗവി മ്യൂസിയമാണ്. ദെൻ ആനക്കൂട് സ്ഥിതി ചെയ്യുന്ന കോന്നിയിലാണ്. കോന്നിയിൽ ഈ ആനക്കൂട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് 1942. ഓക്കെ, ആനക്കൂട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആനക്കൂട് സ്ഥിതി ചെയ്യുന്നത് കോന്നിയിലാണ്. ആനക്കൂട് സ്ഥിതി ചെയ്യുന്നത് ഈ ആനക്കൂട് കോന്നിയിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് 1942 ഇത് നിർമ്മിച്ചത്. ദെൻ കോന്നി ആനക്കൂട് നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിച്ച മരമാണ് ഏത്? കമ്പകമാണ്. കോന്നി ആനക്കൂടിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന മരം ഏത് മരമാണ്? കമ്പകമാണ് അതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ഏത്? ഐതിഹ്യമാലയാണ്. എന്തിനെക്കുറിച്ചാണ്? കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏതാണ്? ഐതിഹ്യമാലയാണ്. ദെൻ കേരളത്തിൽ അന്തർദേശീയ നിലവാരമുള്ള
ആന പുനരധിവാസ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് കൊട്ടൂരിലാണ് ഇത് നിലവിൽ വരുന്നത് ട്ടോ കേരളത്തിലെ അന്തർദേശീയ നിലവാരത്തിലുള്ള കേരളത്തിലെ അന്തർദേശീയ നിലവാരത്തിലുള്ള ആന പുനരധിവാസ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് കൊട്ടൂരിലാണ് ദെൻ കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് ആനയിറങ്കൽ ചിന്നക്കനാൽ എന്ന സ്ഥലത്താണ് മൂന്നാറിലെ ട്ടോ മൂന്നാറിലെ ആനയിറങ്കൽ ചിന്നക്കനാലിലാണ് ഏത് കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് എവിടെയാണ് ആനയിറങ്കൽ ചിന്നക്കനാൽ പ്രദേശത്താണ് എവിടെയാണ് മൂന്നാറിനടുത്ത് ആനയിറങ്കൽ ചിന്നക്കനാലിലാണ് കേരളത്തിലെ ആദ്യ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് അപ്പോൾ കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ഐതിഹ്യമാലയാണ് കേരളത്തിലെ അന്തർദേശീയ നിലവാരമുള്ള ആന പുനരധിവാസ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് കൊട്ടൂരിലാണ് കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം ആനയിറങ്കൽ ചിന്നക്കനാലാണ് മൂന്നാറിലെ ആനയിറങ്കൽ ചിന്നക്കനാലാണ് കേട്ടോ ദെൻ വയനാട് ആന സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വയനാട് തന്നെയാണ് അവിടെ പ്രത്യേകതയൊന്നുമില്ല പിന്നെ നിലമ്പൂർ ആന സംരക്ഷണ കേന്ദ്രം മലപ്പുറത്താണ് അപ്പോൾ ടോട്ടല് നാല് ആന സംരക്ഷണ കേന്ദ്രം ഉണ്ട് കേട്ടോ നാല് എലഫൻറ്റ് റിസർവ് ഉണ്ട് കേരളത്തിൽ രണ്ട് ടൈഗർ റിസർവ് നമ്മൾ ഓൾറെഡി പഠിച്ചു പറമ്പിക്കുളവും പെരിയാറും അതുപോലെ തന്നെ കേരളത്തിൽ നാല് എലഫൻറ്റ് റിസർവ് ആണുള്ളത് അതിൽ ഒന്ന് വയനാട് എലഫൻറ്റ് റിസർവ് രണ്ടാമത്തെ തവണ നിലമ്പൂർ എലഫൻറ്റ് റിസർവ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു പെരിയാറ് ഇടുക്കി ജില്ലയിലെ പെരിയാറ് അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലുള്ള ആനമുടി അങ്ങനെ നാല് എലഫൻറ്റ് റിസർവ്സ് ആണ് എവിടെയുള്ളത് കേരളത്തിലുള്ളത് കേട്ടോ കേരളത്തിൽ ആകെ നാല് എലഫൻറ്റ് റിസർവുകളാണ് വയനാട് നിലമ്പൂർ പെരിയാറ് ആനമുടി പെരിയാറും ആനമുടിയും ഇടുക്കി ജില്ലയിൽ വയനാട് വയനാട് ജില്ലയിൽ തന്നെയാണ് നിലമ്പൂർ മലപ്പുറം ജില്ലയിൽ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെഷനിൽ വളരെ ചെറിയൊരു സെഷനായിരുന്നു കാരണം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ രണ്ട് പാർട്ടുകൾ ഡിസ്കസ് ചെയ്തത് കൊണ്ട് തന്നെ ഇനി ഒരൊറ്റ പാർട്ടും കൂടെ നമുക്ക് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു പാർട്ടാണിത് സോ നമുക്ക് എക്സാം നോക്കാം അല്ലേ അപ്പോൾ ഇന്നത്തെ സെഷനിൽ നിന്നും സെലക്ട് ചെയ്തിരിക്കുന്ന 10 ചോദ്യങ്ങൾ ഓക്കെ ആദ്യ ചോദ്യം ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പെട്ടെന്ന് നോക്കിക്കോളൂ ഏതാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാറാണ് കേട്ടോ ഏതാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ അടുത്ത ചോദ്യം റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് കക്കയം ഓക്കെ റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് കക്കയമാണ് ചോദ്യം മൂന്ന് കേരളത്തിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴ നിഴൽ പ്രദേശം കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ മഴ നിഴൽ പ്രദേശമാണ് ഏതാണ് ചിന്നാറാണ് ദെൻ അടുത്തത് ചിന്നാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് എവിടെയാണ് ഇടുക്കിയിലാണ് കേട്ടോ ചിന്നാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് ദെൻ നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം കേരളത്തിൽ 2006 രൂപീകൃതമായ സങ്കേതം ഏതാണ് കുറിഞ്ഞിമല സങ്കേതമാണ് ഓക്കെ ദെൻ അടുത്തത് ചാമ്പൽ മലയണ്ണാനെ കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതം ദെൻ നക്ഷത്ര ആമകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് തന്നെയാണ് ചിന്നാർ തന്നെയാണ് നക്ഷത്ര ആമകളെയും കാണപ്പെടുന്നത് ദെൻ എട്ടാമത്തെ ചോദ്യം മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ് മലബാർ വന്യജീവി സങ്കേതം എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് മലബാർ വന്യജീവി സങ്കേതമുള്ളത് ദെൻ നീലക്കുറിഞ്ഞി എത്ര വർഷത്തിൽ ആണ് പൂക്കുന്നത് അതായത് എത്ര വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത് എത്രയാണ് 12 വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത് ദെൻ കോന്നി ആനക്കൂട് നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ച മരമാണ് കോന്നി ആനക്കൂടിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന മരം ഏതാണ് കമ്പകമാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്ന മരം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയത് ലാസ്റ്റത്തെ എക്സാമിൽ എത്ര മാർക്കാണ് നമുക്ക് കിട്ടിയത് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്ക് ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിലും കൂടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ സജഷൻ അനുസരിച്ച് നമുക്ക് ഏതൊക്കെ ടോപ്പിക്ക് എടുക്കാൻ പറ്റും നോക്കിയിട്ട് ഏതാണോ ആദ്യം നമുക്ക് എടുക്കാൻ പറ്റുന്നത് ആ ടോപ്പിക്ക് നമുക്ക് ആദ്യം എടുത്തിട്ട് വരാം നിങ്ങൾക്ക് ഏതൊക്കെ ക്ലാസ്സാണോ വേണ്ടത് നിങ്ങളുടെ സജഷന് താഴെ കൊടുത്താൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കാണാം സീ യു